നിന്റെ കാല് വഴിയാ നാളെ കാലത്തെ താഴ്ത്തെത്തു. ഗജപാദ ദർശനം. ഇയാൾ എന്താ ചേട്ടാ പറയുന്നത്? ആനയുടെ ചുവട് കണ്ടത്. ഇവിടെയെങ്ങും ആന അറിഞ്ഞില്ല? ഇവനേ കുഞ്ഞിക്കണ്ടം പാപ്പാന്റെ മോനാ. ആനയുടെ ചൂടും ചോടും നല്ല തിട്ടമാ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ. എന്തോ ഈ ചോട നാ നോക്ക്. രണ്ട് മുഴം ഉണ്ട് ചേട്ടാ. ആനയുടെ ചുവടിന് രണ്ട് മുഴമോ? അതൊരു പ്രത്യേക കണക്കാ കൊച്ചെ, നിനക്കത് മനസ്സിലാവില്ല. ആന കണക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ എത്ര കാലം ഉണ്ടാ? പയറ്റ് രണ്ട് ഇരുപത്. ഇരുപത്തി കാല് അഞ്ച്. അഞ്ച് ന്യായ പ്രകാരം അഞ്ച് കാല് കാണണം. അപ്പൊ കൊമ്പം തന്നെ കയറെടുത്തു, ചാക്കും എടുത്തു, നടന്നോ. എനിക്കിനി നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ കിടക്കാൻ പോവാ. അയ്യോ മരവാ. ഇനി അങ്ങോട്ട് കാടാ. ഓ വളരെ ഉപകാരം, ഇനി പൊയ്ക്കോ. സൂക്ഷിച്ചു പോണം കേട്ടോ. നീ മേടിക്കണ്ട വെച്ചേ, ആരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അച്ഛായ വരുമ്പോ ഞങ്ങൾ കാട്ടി കയറിന്ന് പറഞ്ഞേക്ക്. ശരി പറ. കുറുക്കം കൂടുന്നു, തെറ്റെടുക്കുന്ന കുറുക്കനായിരിക്കും. നീ വാ. അതെ അതെന്തുവാ ശബ്ദം? അതെ കരിങ്കുളങ്ങിണയെ വിളിക്കുന്നതാ. നീ വാ. നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊല ചെയ്തത്. എനിക്ക് വേണ്ടി പോലീസ് വല വീശുന്നു. നിന്നോടത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മിയമ്മയെ ചികിത്സിക്കുന്നവർ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് നീ ഒളിച്ചോടാൻ ശ്രമിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സാധ്യമല്ല. പോക്ക് പഴം വഴുതി പാലിൽ വീണതുപോലെ ഞാൻ. ഇനി ഡോക്ടർ കാലിതിനെ വിട്ടു പിരിയില്ല. അവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. കറക്റ്റ്. ഡോക്ടർ ലക്ഷ്മിയെ ചികിത്സിക്കും, അവരുടെ രോഗം ഭേദമാകും. ലക്ഷ്മിക്ക് സുബോധം വന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള രക്തങ്ങൾ എന്റെ കയ്യിലാകും. മഞ്ജു, എനിക്ക് പൂർണ്ണ സുഖമായി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ പോകും. ഞാൻ മടങ്ങി വരും. എപ്പോ വരും? നീ വിചാരിക്കുമ്പോ വരും. മഞ്ജു, നീ ഞാൻ രണ്ടല്ല. നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല. മഞ്ജു കുടിയിപ്പോ. എന്നോട് തന്നെ നീ ഇത് കാണിക്കണം. മരുന്ന് തേച്ച് മുറിവ് കരിച്ചവനാണ് ഞാൻ. അപ്പോ എന്റെ നെഞ്ച് മുറിച്ചിട്ട് വേണം നീ പോകാൻ. ഗോപി, മുലപ്പാൽ ഉപ്പ് നോക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ചെയ്താൽ വ്യക്തിക്കുന്നവനല്ല മുനിയാണ്ടി. വൈദ്യരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ മഞ്ജുവിനെ വിവാഹം ചെയ്യാം. സത്യം. എന്നെ വിശ്വസിക്കൂ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഗോപി, എനിക്കും പറയാനുണ്ടൊരു വലിയ സത്യം. എന്റെ എല്ലാമാണ് മഞ്ജു, പക്ഷേ അവൾ എന്റെ മോളല്ല. എന്ത്? കേശവൻ ഉണ്ണിത്താന്റെ മോളാണവൻ. ഇന്ന് ശ്രീധരൻ ഉണ്ണിത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളുടെ അവകാശി മഞ്ജുവാണ്. നേരാണോ? അതെ, അവളുടെ അമ്മ ആ നല്ല സ്ത്രീക്ക് ഭ്രാന്താണ്. മലയടിവാര മംഗ്ലാവിൽ ആ മഹാലക്ഷ്മിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അവർക്ക് തന്നെ നേടിക്കൊടുക്കാൻ കരുത്തുള്ളവനെ ഞാൻ എന്റെ മഞ്ജുവിനെ കൊടുക്കൂ. വൈദ്യരെ, മഞ്ജുവിന് വേണ്ടി ആ ചുമതല ഞാൻ ഏറ്റിരിക്കുന്നു. ലക്ഷ്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി വരും. പക്ഷെ അപ്പോൾ അഖിലും ചന്ദനവും സാക്ഷി നിർത്തി ഞാൻ എന്റെ മഞ്ജുവിനെ നിനക്ക് കെട്ടിച്ചത്. മലയും മാനവും ഒക്കെ മാറും, പക്ഷേ മുനിയാണ്ടിയുടെ വാക്കു മാറില്ല. ചെല്ലേ, ചെല്ലേ. തയ്യാറല്ല. അവൾ ലക്ഷ്മിയെ ചികിത്സിക്കുന്നില്ല, അത് വ്യക്തം. നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അതിന് കാരണമെന്ന് ഞാൻ സംശയിക്കുന്നു. പിന്നെ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചത്. കാര്യം നടക്കുന്നില്ലെങ്കിൽ ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല. നിന്നെയും എന്നെയും. അതെ, ലീല ലക്ഷ്മിയമ്മ ചികിത്സിക്കാതിരിക്കുന്നില്ല. കാലപ്പഴക്കം വന്ന ഭ്രാന്താണ്. കുറച്ചു നാളുകൂടി നമുക്ക് സമയം തരണം. ശരി. കാളി മഹാകാളി പദ്മകാളി കരിങ്കാളി സ്വാമിയേ ശമയ്യപ്പ. അരിയം വേളാണ്ടി, കാടം വൈദ്യം മുനിയാണ്ടിയുടെ അനിയനാണ്. മുനിയാണ്ടിക്ക് ഇങ്ങനെ ഒരു അനിയനുണ്ടോ? ഉണ്ട്, പക്ഷെ അച്ഛനും അമ്മയും രണ്ടാ. അരിയൻ ഇതുവരെ അങ്ങ് മരുത്വാമലയിലായിരുന്നു. അത് ശരി. അതേ, നീ എന്തിനാ വന്നത്? തമ്പുരാൻ എന്തോ അരുതാഴിക ഉണ്ടെന്ന് കേട്ടു. സിദ്ധവൈദ്യം കൊണ്ട് ഏത് അസുഖവും മാറ്റാവേ. എനിക്ക് അസുഖം ഒന്നുമില്ല, അതുകൊണ്ട് ചികിത്സയും വേണ്ട. കണ്ടിട്ട് അല്പം പിത്തകോപം കാണുന്നുണ്ടേ? ഒരു പിത്തകോപവും ഇല്ല സാറേ. ഇവന്റെ ചേട്ടൻ മുനിയാണ്ടി വെട്ടിമുറിച്ച കൈ കൂട്ടി യോജിപ്പിച്ചവനാ. എല്ലാം പച്ചമരുന്നിന്റെ പ്രയോഗമാ. അതിനിപ്പോൾ ഇവിടെ ആര് ചികിത്സിക്കാനാടോ? അല്ല, ആര് ചികിത്സിച്ചാലും ഭേദമാകാത്തൊരു സൂക്കേടുകാരി ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? എടാ, നിനക്ക് ഭ്രാന്ത് മാറ്റാൻ അറിയാം. എന്റെ ചേട്ടൻ മുനിയാണ്ടിയുടെ ഭ്രാന്ത് വരെ മാറ്റിയിട്ടുള്ളവനാണ് അടിയൻ. ഏ, മുനിയാണ്ടിക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടോ? കൊള്ളാം. ആറു മാസം ആനച്ചെങ്ങലെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൂതി ഉണർത്തി എന്ന് കേട്ടിട്ടുണ്ടോ? ആ മരുന്ന് അടിയൻ അങ്ങ് പ്രയോഗിച്ചു. ചേട്ടന്റെ ഭ്രാന്ത് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ലേ? മിടുക്കൻ. എടാ, എനിക്കൊരു രോഗിയുണ്ട്, നിനക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ഭദ്രകാളിയെ മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഏൽപ്പിച്ചാട്ട് കുളിപ്പിച്ച് കടത്തി തരാം. പക്ഷേ ആരും അറിയരുത്, പരമ രഹസ്യമായിരിക്കണം. ദൈവം പോലും അറിയത്തില്ലേ. വേലു സാർ, നീ വൈദ്യരെ വിളിച്ചുകൊണ്ട് പോയി അവരെ ഒന്ന് കാണിക്കും. മുനിയാണ്ടി വന്നാട്ടെ. മുനിയാണ്ടി അല്ലേ, വേലാണ്ടി. എല്ലാ ആണ്ടി ഒന്ന് തന്നെയാണോ? വാ. ഹര ഹരോ ഹര ഹര ഹാ. ഇതാണ് സൂക്കേടുകാരി. ഹരഹരോ ഹരഹരാ. ഓം കാളി മഹാകാളി ഭദ്രകാളി രുദ്രകാളി കരിങ്കാളി സ്വാമിയേ ശമയ്യപ്പ. ഇരുന്നാഴി ആട്ടുംപാല് വേണം, കിട്ടുമോ? പുറമെ കൊണ്ടുവരാം. ഇപ്പൊ കറന്ന പാലായിരിക്കണം, ചുടു ചുടാന്ന്. ആ ശരി. ഉപ്പ
ഒരു സങ്കടമേ ഉള്ളൂ. എന്താണ് ആ പഹേനെ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി കഴിയുന്നതും വേഗം അത് നടത്തണം. അവൻ സി ഐ ഡി ആണ്. ആ കാടൻ വൈദ്യനുമായി അവൻ വളരെ അടുപ്പത്തിലാണ്. അത് മലമുകളിലെ രഹസ്യങ്ങൾ അറിയാനായിരിക്കും. ഏതായാലും ആരും സംശയിക്കാത്ത രീതിയിലായിരിക്കണം അവനെ വകവരുത്താൻ. അതിനൊരു വഴി നമ്മൾ ആലോചിക്കുന്നുണ്ട് മലയാളി. ഇതാ നീ എനിക്കെന്ന വേഷം. പോയ കാര്യം എന്തായി? നടന്നില്ല. മുറിവൊന്നും പറ്റിയില്ലേ? ഇല്ലല്ലോ. എന്താ മുറിവ് പറ്റിയിരുന്നെങ്കിൽ കുടുങ്ങി കുറെ ദിവസം കഴിയായിരുന്നു. മഞ്ജു, നമുക്ക് ഒരുമിച്ച് കഴിയാൻ കുടി വേണ്ട. ഈ ആകാശം മാത്രം മതി. എന്നാ അടുത്ത പൗർണമിക്ക് മുമ്പ് കള്ള നേരെ എന്ത് പറ്റി? ഏനൊരു കൊതി. ഒരുമ്മ വേണമായിരുന്നു. അതല്ല പിന്നെ ഇങ്ങനെ ഈ വേഷം ഒന്നിട്ട് കാണാൻ. അതിനാണോ വിഷമം? വാ, നമ്മുടെ കല്യാണത്തിന് ഞാൻ വരുന്ന ഈ വേഷത്തിനായി നിന്റെ കൂട്ടുകാരിയും കുട്ടും കുരുവയുമായി എന്നെ സ്വീകരിക്കും. ഞാൻ നിന്റെ കത്തിത്താരി. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കേ, നിന്റെ ഈ കയ്യിൽ പിടിച്ച് ദാ കുന്നിൻ മുകളിലേക്ക് ഞാൻ ഓടിക്കയറും. കാടിന്റെ പുന്നാര കളിമകളോ പുങ്കിളി പൈങ്കിളി പൊങ്കിളിയോ നല്ല കാടിന്റെ പുന്നാര കളിമകളോ കണ്ണെ നീയാരോ കുന്നര കളിമകളോ
മേലേക്കാവിൽ ഉത്സവമായി മേലക നാണത്തിൻ്റോളങ്ങളായി മേലേക്കാവിൽ ഉത്സവമായി മേലക നാണത്തിൻ്റോളങ്ങളായി പൊതിയുണ്ടോ കണ്ണേ പൈങ്കിളി പെൺകിളിയോ കാടിന്റെ പുന്നാര കളിമകളോ പെണ്ണു നീ ആരോ പൈങ്കിളി തേൻകിളിയോ കാടിൻ്റെ പുന്നാര കളിമകളോ പെണ്ണു നീ ആരോ പൂങ്കിളി പൈങ്കിളി തേൻകിളിയോ പല്ലക്കാടിൻ്റെ പുന്നാര കളിമകളോ മഞ്ജു നീ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല ഏം പോട്ടെ ശരി അപ്പം വരെ നേരെ ഇനി എന്നാ നാളെയിൽ ഗോപി സി ഐ ഡി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മത്തായി അപ്പൊ ഇനിയും സൂക്ഷിക്കണം സാറേ സൂക്ഷിക്കുകയല്ല വേണ്ടത് ഒതുക്കിക്കളയണം അച്ചായോ ഞാനൊരു പടക്കം വയ്ക്കാം കേറിയിരുന്നാൽ തല കാണത്തില്ല എനിക്കറിയാവുന്ന ഒരേ ഒരു പണി അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യം ശരിപ്പെടുത്താൻ അവൻ എവിടെ കിടന്നുറങ്ങുന്നത് ജീപ്പിൽ ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും ഉറങ്ങരുത് തൊട്ടടുത്തെന്ന് വെച്ചാൽ കൈ നീറ്റിയാൽ തൊട ഇടയ്ക്ക് പറയണ്ട കേട്ടോ എന്തോ കേക്കാനാ രാഹേലേ ആനയെ കണ്ട് അവര് പേടിച്ചെന്ന് ചുരുക്കം ഞങ്ങളോറിയാ അവനൊരു രസം കൊല്ല നിങ്ങൾ പറ ചിന്നമ്പിളി കേട്ട ഉടനെ ഞാൻ നിന്ന് മണം പിടിച്ചപ്പോ കുമകുമാനടിക്കുന്നു ആനയുടെ ചൂരി മൂന്ന് ചുവട് മുന്നോട്ടും വെച്ച് മൂന്ന് ചുവട് പിന്നോട്ടും വെച്ച് എന്നിട്ട് ഒറ്റ ചെലുത്താണ് ആനമന്ത്രം ആനമന്ത്രമോ അതെന്താണ് ആനയെ സ്തംഭിപ്പിക്കാനുള്ള മന്ത്രം അതൊന്നും ചൊല്ലിക്ക ചേട്ടാ എന്തിനാ കേൾക്കുന്നത് സ്തംഭിക്കുന്നത് കാണണോ ചുമ്മാ വലിയ സ്തംഭിക്കാനാ പറഞ്ഞി വേഗ ഏറ്റോറാകേലെ ഏകപടത്തിനപ്പോ ആനയൊറ്റ അലർച്ചയാണ് അയ്യോ അതെന്താ
അമ്പലം നേരെ ഒന്നൊരു വിശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നേതപ്പോ ആന കരിങ്കല്ല് പോലെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാലി കയറിട്ട് അടുത്ത മരത്തെ പിടിച്ച് കെട്ടി. കൊലകൊമ്പനെ പിടിച്ച് കെട്ടിയോ? കൊലകൊമ്പനെ ആരെങ്കിലും പറഞ്ഞോ? കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ തൊടല് കണ്ടത്. തൊടലോ? ആന്നെ തടി പിടിക്കാൻ കൊണ്ടുവന്ന ആനയാന്ന് അപ്പോഴല്ലേ മനസ്സിലായത്. പന്നി പിന്നെന്ത് ചെയ്തു? എന്നാ ചെയ്യാനാ? ചൂല് പോലെ ഇങ്ങി പോന്ന്. അവറാച്ചോ ചുമ്മാ ഇങ്ങ് പോന്ന. ആന സ്തംഭിച്ച പാടെ അവിടെ തന്നെ നിൽക്കും. മാറുവന്നറൻ ചൊല്ലി കെട്ടഴിച്ച് വിട്ടിട്ട് ഇങ്ങ് പോകുന്നു. എന്താ ഇന്ന് ആർക്കും ഉറക്കമില്ലേ? ഓ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷവും പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതുവരെ എവിടെ പോയി? കൊലവമ്മനെ അന്വേഷിച്ച് വരട്ടെ. വണ്ടിയെ കടന്നിട്ടാ മഞ്ഞു കൊള്ളുന്നത്. ഇവിടെ വന്ന് കിടക്കാവല്ലോ. വേണ്ട, എന്റെ കയ്യിൽ നല്ല കരിമ്പടമുണ്ട്. നല്ലൊരു ചെറുക്കൻ. ഇവൻ എന്നാണ് ആനയുടെ ചവിട്ട് മേടിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. മത്തായിട്ടോ ആര് ചവിട്ട് മേടിച്ചാലും ഇല്ലേലും കൊലവമ്പനെ ജീവനോടെ പിടിച്ചു കെട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളു. അച്ചാരു നേരെ ഒത്തിരിയായി, ഇനി കിടക്കാൻ നോക്കാം. ശരിയാറേ പോയി മുള്ളിയേക്ക് വന്ന് കിടക്ക. പായേരങ്ങാൻ കിടന്ന് മുള്ളിയാൽ കാലത്ത് ചവിട്ട് നിന്റെ കാട്ടച്ചാണ് ഞാൻ തിരിച്ചോളി. ഞാൻ മുള്ളി അച്ചാ. അയ്യേ അയ്യേ അവനിങ്ങനെ രാത്രികാലങ്ങളിൽ കറങ്ങി നടന്ന് പലരെ കുത്തിയിട്ടുണ്ട്.